അനിൽ ലൈവ് സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം മലപ്പുറം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആലപ്പുഴ ഇരുന്നൂറ്റി എൺപത്തി ആറ് എറണാകുളം ഇരുന്നൂറ്റി ഏഴ് തൃശൂർ നൂറ്റി എൺപത്തി ഒൻപത് കോഴിക്കോട് കാസർഗോഡ് നൂറ്റി അമ്പത്തി ഏഴ് കൊല്ലം നൂറ്റി അൻപത്തി ആറ് കണ്ണൂർ നൂറ്റി മുപ്പത്തി അഞ്ച് പാലക്കാട് നൂറ്റി ഇരുപത്തിയേഴ് കോട്ടയം നൂറ്റി ഇരുപത്തി ആറ് പത്തനംതിട്ട എൺപത്തി എട്ട് ഇടുക്കി നാൽപ്പത്തി ഒൻപത് വയനാട് പത്തൊൻപത് ഏഴ് മരണങ്ങളാണ് ഇന്ന് കോവിഡ് പത്തൊൻപത് മൂലം സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തി അഞ്ച് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി അൻപത്തി ആറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് അൻപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത് ഇന്ന് മുപ്പത് പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് മുപ്പത്തിനാല് ഒഴിവാക്കിയിട്ടുണ്ട് കൊറോണ വൈറസ് പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാനുള്ള നിയമപരമായ കാരണമല്ലെന്ന് സുപ്രീംകോടതി ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ പരാമർശം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്ന് ഫയലുകൾ കത്തിച്ചെന്ന് പറഞ്ഞവർ മാപ്പ് പറയണമെന്ന് മന്ത്രി എ കെ ബാലൻ മാപ്പ് വരയാൻ തയ്യാറായില്ലെങ്കിൽ നിയമവഴി തേടുമെന്നും മന്ത്രി പറഞ്ഞു തൊഴിൽ വിദ്യാഭ്യാസ സംവരണത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഉപവിഭാഗങ്ങളായി തരംതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലെന്ന രണ്ടായിരത്തി നാലിലെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി മുൻ ഉത്തരവിനു വിരുദ്ധമായി തീർപ്പുണ്ടായ സാഹചര്യത്തിൽ വിഷയമുയർന്ന വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാൻ അഞ്ചംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയോട് ശുപാർശ ചെയ്തു റഫാൽ യുദ്ധവിമാനങ്ങൾ സെപ്റ്റംബർ പത്തിന് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും പ്രതിരോധ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗാണ് യുദ്ധവിമാനങ്ങൾ വ്യോമസേനയ്ക്ക് സമർപ്പിക്കുക സെപ്റ്റംബർ പത്തിന് ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയെയും ക്ഷണിച്ചിട്ടുണ്ട് യുഎസ് ചാരവിമാനം ചൈനീസ് വ്യോമാതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയെന്നാരോപിച്ച് ചൈന ദക്ഷിണ ചൈന കടലിൽ മിസൈൽ ആക്രമണ പരീക്ഷണം നടത്തി അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ചൈന ബുധനാഴ്ച ദക്ഷിണ ചൈന കടലിലേക്ക് വിമാന കാരിയർ കോലയാളി ഉൾപ്പെടെ രണ്ട് മിസൈലുകൾ പ്രയോഗിച്ചതായി ചൈനീസ് മിലിട്ടറിയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ഖത്തറുമായി ചെയ്ത എയർ ബബിൾ കരാർ ഇന്ത്യ പുതുക്കി ഇതോടെ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ഖത്തർ വിസ കൈക്കലുള്ള ഇന്ത്യക്കാർക്ക് പ്രത്യേക വ്യവസ്ഥകൾ പാലിച്ച് ഖത്തറിലേക്ക് മടങ്ങാൻ സാധിക്കും ആയിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും ഗുരുതര സാഹചര്യമാണ് ലഡാക്കിലുള്ളതെന്ന് വിദേശമന്ത്രി എസ് ജയശങ്കർ വർഷത്തിനു ശേഷമാണ് ഈ അതിർത്തിയിൽ സൈനികർ കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹൈവേ തുരങ്കമായ അടൽ റോങ്തങ് തുരങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചതായി ജമ്മുവിൽ നിന്നുള്ള ബി ജെ പി എംപിയും കേന്ദ്രമന്ത്രിയുമായ രാംലാൽ മാർക്കണ്ട അറിയിച്ചു എസ് എൻസി ലാവും കേസ് കോടതി തുറന്ന ശേഷം നേരിട്ട് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി ആർ ശിവദാസൻ അപേക്ഷ നൽകി തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെയാണ് അപേക്ഷ ചാരായ റെയ്ഡിൽ കാട്ടുപൊത്തിറച്ചി പിടികൂടി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാങ്കുളം മുനിപ്പാറയിൽ നടത്തിയ റെയ്ഡിൽ കാട്ടിറച്ചിയുമായി രണ്ടുപേരെ പിടികൂടി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിനായുള്ള സർക്കാരിന്റെ തീരുമാനം ഇന്ത്യയുടെ കഴിവുകളും ആഗോള സമാധാനവും വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്നതും ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ പി എൽ തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ ചെന്നൈ സൂപ്പർ കിങ്സിന് കനത്ത തിരിച്ചടി കളിക്കാരനുൾപ്പെടെ ചെന്നൈ ടീമിലെ നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന് പിടിഐ റിപ്പോർട്ട് ചെയ്തു ലൈവ് ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക ഇനി ഞങ്ങളുടെ ഔട്ട് സെഗ്മെന്റ് കാണാം ശുഭരാത്രി സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ രേഖയുടെയും അതോടൊപ്പം തെളിവുകൾ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു ഓരോരു കാര്യം ഞാൻ ഞാനിത് ഉന്നയിച്ചിട്ടില്ല അല്ലെങ്കിൽ മുനീർ ഉന്നയിച്ചിട്ടില്ല അല്ലെ സതീഷൻ ഉന്നയിച്ചിട്ടില്ല പി ടി തോമസ് ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച അസംബ്ലിക്കകത്ത് എഴുതി കൊടുത്തതാണ് ആ എഴു അസംബ്ലിക്കകത്ത് എഴുതിക്കൊടുത്തതിന് പോലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല ഏത് നിയമനട ഇപ്പം അഴിമതി ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അഴിമതിയെപ്പറ്റെതിരായി പോരാട്ടം നടത്തിയാൽ ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ ഞങ്ങളെ നോക്കിക്കൊള്ളും അതൊക്കെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് അവർക്കിപ്പോൾ മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടണം പ്രതിപക്ഷത്തിൻ്റെ വാമൂടി കെട്ടണം അതിന് ഇത് ചൈനയൊന്നും അല്ലല്ലോ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതെ അത് ഇത് ചൈനയൊന്നും അല്ലല്ലോ ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ അതൊന്നും നടക്കില്ല